നമസ്കാരം. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ഒന്നും അറിയില്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ആ വേദം ഉണ്ട്, അപ്പൊ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് കാണും. ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് കിട്ടി. ബാ മുമ്പ് ഓക്കെ. അപ്പൊ വേദു വെള്ളം വെക്കുന്നുണ്ട്, വേദിന്റെ ഡൈനസർ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് കിട്ടി. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ലേഡി, ലേഡിയുടെ മോനുമാണ്. ഇവര് ആലുവ താമസക്കാരാണ്, ടെലിമാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്കിംഗ് ആണ്. ഓബിയസ്ലി ഇപ്പം ജോലിയില്ല, ഒരാഴ്ചയായിട്ടുള്ള ജോലി പോയിട്ട് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, സഹായിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പെട്ടെന്ന്. ആ വേദു, അവർക്ക് അവരുടെ വാടക 6000 രൂപയാണ്. കഴിഞ്ഞ തവണത്തെ ലോക്ക്ഡൌണിൽ അവരുടെ ഓണർ ആ വാടക ഒഴിവാക്കി കൊടുത്തിരുന്നു ഒരു മാസത്തേക്കും കണ്ട്. ഇത്തവണ ഒരുപാട് ബുദ്ധിമുട്ടാണ്, അപ്പോൾ സഹായിക്കാവോ എന്ന് ചോദിച്ചു. അതുമാത്രമല്ല, ഇവരുടെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ വേറൊരാളുടെ കൂടെയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അനീത്തിയാണ് സഹായിക്കുന്നത്, പക്ഷെ ഇപ്പം അനീത്തിക്കും ബുദ്ധിമുട്ടാണ്, അച്ഛനും അമ്മയും ഇല്ല. അപ്പം അറിയാലോ, ഒരു മാസത്തെ ഇങ്ങനത്തെ ഒരു തട്ടിക്കൂട്ടി ശമ്പളം കിട്ടുന്നവർക്ക് ഒരു മാസം തന്നെ ശമ്പളം ഇല്ലെങ്കിൽ മിക്ക ആൾക്കാരുടെയും അവസ്ഥ തന്നെയാണ്. ഒരു മാസം ശമ്പളം ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്താ ഔട്ട് ഓഫ് സിങ്ക് ആയിപ്പോവും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നമ്മുടെ ഒരു മാസം മതിയായിരിക്കും ചിലപ്പോൾ ഇവർക്ക്, ഇവരുടെ ഈ ഒരു മാസത്തെ സഹായം മതിയായിരിക്കും അവർക്ക് കരകയറാൻ. സോ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് ആദ്യമാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇടണമെന്നൊന്നും ഇല്ല, അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല. പക്ഷെ ആ ഡൈനസറിനുണ്ട്, ഡൈനസർ അവർക്ക് 6000 രൂപ കിട്ടിക്കഴിഞ്ഞ ഈ മാസം അവരുടെ ഒരു, അവർക്ക് അടുത്ത മാസം തൊട്ട് വീണ്ടും മിക്കവാറും ജോലി കിട്ടും. ആ ഒരു മാസത്തെ ബുദ്ധിമുട്ടിൽ അവർക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും അവരെ കൈപിടിച്ച് ഉയർത്തിയാൽ അവർക്ക് ചിലപ്പോൾ അതൊരു ലൈഫ് ലോങ് ഹെൽപ്പ് ആയിരിക്കും, ഓർമ്മയായിരിക്കും. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇതിൽ ആരും സഹായിച്ചില്ലെങ്കിലും അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരില്ല, അത് എൻ്റെ ഒരു അഷുറൻസ് ആണ്. പക്ഷെ ഒരാൾ ഒറ്റയ്ക്ക് 100 കിലോ എടുക്കുന്നതിനും കാട്ടി ബെറ്റർ അല്ലേ 10 പേര് 10 കിലോ വെച്ച് എടുക്കുന്നത്. സോ ഞാൻ ഒരു ഓപ്ഷനായിട്ട് ഇപ്പോൾ പറയുന്നത്, ഇതിൻ്റെ അടിയിൽ ഞാൻ അവരുടെ നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. നിങ്ങൾ ആ കൂടെ ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്തിട്ട് ഒരാൾ മാക്സിമം ഒരു 500 രൂപ ഇട്ട് കഴിഞ്ഞാൽ, 12 പേര് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു മാസത്തെ ഒരു ഫാമിലിയുടെ ചിലപ്പോൾ ഒരു ലൈഫ് ലോങ് പ്രശ്നം ഉണ്ടാകുന്നത് സോൾവ് ആവുന്നതായിരിക്കും. അപ്പോൾ ആകെ കൂടെ ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഇത്രയും പൈസ ഇടാൻ പോവാന്ന്, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങളത് ഇടുക, ആ പൈസ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക. ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ 6000 രൂപ ആകുമ്പോഴേക്കും ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യും, തമ്മിലോ അല്ലെങ്കിൽ സോറി എവിടെയെങ്കിലും മെൻഷൻ ചെയ്യും, മിഷൻ അച്ചീവ്ഡെന്നോ എന്തെങ്കിലും. സോ എനിക്ക് വളരെ ജെന്വിൻ ആയിട്ട് തോന്നി, അവരവരെ സംസാരിച്ചു ഞാൻ അവരെ വിളിച്ചപ്പോൾ അങ്ങനെ അധികമൊന്നും പറയാൻ പറ്റിയില്ല, കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ വിളിക്കുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കരുത് കേട്ടോ, ഞാൻ ചാരിറ്റി പ്രവർത്തകരൊന്നും അല്ല, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ അത് ഇങ്ങനത്തെ കാര്യത്തിന് ഉപയോഗപ്പെടുമെന്ന് അറിയണമല്ലോ. സോ അതിനുവേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിയിൽ ഈ നമ്പർ കാണാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇത്രയും പൈസ ഇട്ട് കൊടുക്കാൻ പോവാന്ന്. ഞാൻ ഓക്കെ പറഞ്ഞാൽ മാത്രം ഇടുക, 6000 രൂപ ആകുമ്പോഴേക്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യും, ഒരു തമ്മിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യും, മിഷൻ ആൻഡ് കപ്ലേഷൻ എന്ന് പറഞ്ഞ് നമുക്കൊരു ഫാമിലിയുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആൻഡ് എവിടെ അന്നും ജെഫ്രിനും ജോഗിന്നൊക്കെ എവിടെ എല്ലാവരും 500 രൂപ വെച്ച് ഇട്ടോ, ഇപ്പോളെ നമുക്ക് ഒരു ഫാമിലിയിലെങ്കിൽ ഒരു ഫാമിലിനെ കൈപിടിച്ച് ഉയർത്താം അല്ലേ വേദോ. ഓക്കെ, ബൈ. ഒരു ബൈ പറയാം.